കണ്ണൂർ താണയിൽ വൻ തീപിടുത്തം. ടി വി എസ് ഷോറൂമിന്റെ മുകളിലെത്തിയ നിലയിലാണ് തീപിടിച്ചത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷാരിമ ചേരുന്നു താണയിൽ നിന്നും. ഷാരിമ, എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സ്ഥിരത്ത് ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. വൈകുന്നേരം ഇവിടെ കണ്ണൂർ താണയിൽ ടിവി ഷോറൂമിന്റെ മുകളിൽ നിന്നാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഏകദേശം വൈകുന്നേരത്തോടെ സംഭവം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൂർ താണയിലെ ഇവിടെ തന്നെ ഉള്ള ടയർ ലൈറ്റിംഗ് ഹൗസ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഷോറൂമിന്റെ പുതിയൊരു ഷോറൂം ഇവിടേക്ക് പണി പൂർത്തീകരിക്കുകയായിരുന്നു. അതിനിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത്. ആണെന്നാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവരുടെ ഒരു പ്രാഥമിക വിശദീകരണം എന്ന് പറയുന്നത്. ഉച്ചയോടെ തന്നെ പണി ഏകദേശം തൊഴിലാളികൾ നിർത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നാണ് ഇവിടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ പോലീസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. വലിയൊരു തരത്തിലുള്ളൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ഏകദേശം 1.5 മണിക്കൂർ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. നമ്മുടെ കൂടെ ഇപ്പോ ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചറുണ്ട്. കെ ഷബീന ടീച്ചറുടെ വാർത്ത കൂടിയാണിത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് ചോദിച്ചറിയാം. അതെ, ഇത് കണ്ണൂർ കോർപ്പറേഷനിലെ 45-ാം വാർഡായ താണ ഡിവിഷനില് ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരു 4 മണി ആ സമയത്താണ് സംഭവിച്ചത്. ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊരി വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇതായത് സമയത്തിന് പോലീസും ഫയർഫോഴ്സും വന്നത് കൊണ്ടാണ് കൂടുതൽ അപകടമില്ലാതെ ഇത്രയും ഇങ്ങനെയും ഇതായി തീർന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ എയർ കണ്ടീഷന്റെ ഷോറൂം ഉണ്ട്, അതിനൊന്നും ബാധിച്ചിട്ടില്ല. അപ്പോ അവര് സമയത്തിനെത്തി കൂടുതൽ നാശനഷ്ടങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചത് കൊണ്ട് വളരെ ഇതില് പോവാൻ പറ്റി, അല്ലെങ്കിൽ കൂടുതൽ വിപത്തുകൾ വരും എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു. ഏതായാലും ഇപ്പോ തീ അണച്ചിട്ടുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഓണർ ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണുള്ളത്. ഇപ്പൊ ഇന്ന് വൈകുന്നേരമാണ് ഇത് സംഭവിച്ചത്, 4 മണിക്ക്. നമുക്കറിയാം ഫയർഫോഴ്സിന്റെ അതുപോലെ തന്നെ പോലീസിന്റെയും കൃത്യമായ ഇടപെടലിലൂടെ മാത്രമാണ് ഈ തീ അണയ്ക്കാൻ വേണ്ടി സാധിച്ചത്. നാട്ടുകാർ തന്നെ ഏറെ ഭീതിയിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു 4 മണിയോടെ നഗരത്തിൽ അരങ്ങേറിയിരുന്നത്. ഇവിടെ ബിൽഡിങ്ങിന്റെ ഓണറും മറ്റുമെല്ലാം തന്നെ ഇതിന് അതുപോലെ തന്നെ പിന്നെ CI ശ്രീജിത്ത് കോടേരി, അതുപോലെ തന്നെ SP നവനീത് ശർമ്മ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. നമുക്കിവിടെ ബിൽഡിങ്ങിന്റെ ഓണർ ഇവിടെ സ്ഥലത്തുണ്ട്. അതായത് ഈ കണ്ണൂർ താണയിലെ ഈ പറയുന്ന ബിൽഡിങ്ങിന്റെ ഓണറാണ് ഇവിടെ കൂടെ ഉള്ളത്. സാർ, എന്താണ്? ഇതൊന്നും അറിയില്ല. ഞാൻ എത്തുമ്പോഴേക്ക് ഇപ്പൊ എല്ലാവരും കഴിഞ്ഞു പോയതാ. ശേഷം ഒന്നും അറിയില്ല. ഫയർഫോഴ്സ് സാറൊന്നും ഇല്ലല്ലോ. എങ്ങനെയാ പറ്റിയത്? എന്താ പറ്റിയത്? അവരും ഇല്ല ഇവിടെ. ഈ ടെനന്റും ഇല്ല. അവര് എല്ലാം വേറെ പോയിരിക്ക. അവരിന്ന് ജോലി ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. അവൻ പുറത്തുനിന്ന് കേട്ടതാ. ഇനിയിപ്പോ അവര് വന്നാലും പറയാൻ പറ്റുമോ? ആരെവിടെ ഇന്ന് വർക്കുണ്ടോ, വർക്ക് എന്തെല്ലാം ചെയ്യുന്നത്? രണ്ടാള് കീഞ്ഞ് ഓടുന്ന കണ്ടെന്നല്ല അതും പറയുന്നുണ്ട്. ഒന്നും അറിയില്ല എന്നെ പറ്റി. ഈ പണി, ഇതിന്റെ പണി ആരംഭിച്ചിട്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി, അതായത് ഈ ഷോപ്പിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ട് 5-6 മാസത്തോളമായി നമ്മൾ കൊടുത്തിട്ട്. ഇത് അടുത്ത ആഴ്ചയാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കേണ്ടത് എന്നൊക്കെ പറയുന്നത്. അതറിയില്ല, കറക്റ്റ് അറിയില്ല. അവരെ വർക്ക് ഇങ്ങനെ ഫിനിഷിംഗ് സ്റ്റേജാണ്. എന്താണ് ഉദ്ഘാടനം ഒന്നും അറിയില്ല എന്നെ പറ്റി. ബിൽഡിങ്ങിന്റെ ഓണറുടെ ഭാഗത്തുള്ളൊരു വിശദീകരണമാണ് നമുക്ക് ലഭിച്ചത്. അതായത് അവർ പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ബിൽഡിംഗ് ഓണറും മറ്റും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഒരു പ്രതികരണം ചോദിച്ചു നോക്കാം. ആക്ച്വലി ഇപ്പൊ ഈ കാണുന്ന അവസ്ഥയൊക്കെ ഞാൻ എത്തിയിട്ടുള്ളൂ. തീയന്റെ ഉള്ളിൽ പണിയെടുക്കുമെന്ന് സംഭവിച്ചെന്ന് പറയുന്നു. അത്രയാണ് അല്ലടാ. അങ്ങനെ ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട് അതിനല്ല. ആ സമയത്ത് നടന്ന എന്തോ ഒരു ചെടിയെ സ്പാർക്കിങ്ങോ പിന്നെ ടിന്നർ എന്നോ ഇത് അത് എഴുതി കൊടുത്തേക്കല്ലേ.
ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പ്രവർത്തി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് എന്നാണ്. പക്ഷേങ്കിൽ ഫയർഫോഴ്സിന്റെ അതുപോലെ തന്നെ പോലീസിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇവിടെ പ്രവൃത്തിയൊന്നും നടന്നിരുന്നില്ല, അതായത് ഉച്ചയോടെ തന്നെ പ്രവൃത്തി പൂർത്തിയായിരുന്നു, അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നാണ് പോലീസിന്റെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂർ നേരത്തെ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ചേർന്ന് തീ അണച്ചത്. നമുക്ക് കാണാൻ സാധിക്കും ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നില മുഴുവനായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റു നാശനഷ്ടങ്ങളും കാര്യങ്ങളും തന്നെ ഇപ്പോൾ വിലയിരുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്നാലും ഈ ഈ ഷോപ്പിന്റെ അതായത് പുതിയതായിട്ട് മാറ്റി സ്ഥാപിക്കുന്ന ഒരു ഷോറൂം ആണ്. അതിനാൽ തന്നെ ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായിരുന്നു. അതിനാൽ ഇതിന്റെ ഷോറൂമിന്റെ ഓണറും മറ്റു വരികയാൽ മാത്രമേ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ ഒരു വിശദീകരണം ലഭിച്ചു.